ബോംബെയിലെ പരിപാടികളൊക്കെ വരുന്നുണ്ടെന്ന് എന്നോട് ചോദിക്കുകയായിരുന്നു, ബോംബെയിലെ പരിപാടികളൊക്കെ ഓർമ്മയുണ്ടോന്ന്. എങ്ങനെ മറക്കും? എന്നെല്ലാം ആത്മാർത്ഥതയോടുകൂടി. ഇന്ന് ആത്മാർത്ഥത ഇല്ലെന്നല്ല, പക്ഷെ അന്ന് എല്ലാം മറന്നാണ് ഞങ്ങൾ ഒരു ഒരു കോളേജ് സ്റ്റുഡൻസിൻ്റെയൊക്കെ പോലെ എല്ലാം ഒരു ചെറിയ റൂമിൽ എല്ലാവരും കൂടെ കൂടിയിരുന്ന് അവിടെയൊക്കെ വളരെ സന്തോഷത്തിനും സന്തോഷം ഉളവാക്കുന്ന പലതരത്തിലുള്ള പുതിയ 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 രീതികൾ, തമാശകളും എന്തെല്ലാമാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പച്ച ബ്ലൗസ് നീല എന്തെന്നൊക്കെ പറഞ്ഞു. അത്രയ്ക്ക് അന്ന് ദാസേട്ടൻ ഒരു ഞങ്ങൾ കാണാൻ കൊതിച്ചിരുന്ന, തൊടാൻ കൊതിച്ചിരുന്ന ആള് ഞങ്ങളോട് സമമായി പെരുമാറി. അന്ന് പെരുമാറിയതുപോലെ തന്നെ ഞാനൊരു സിനിമയിൽ എന്തെങ്കിലും ആയെങ്കിൽ അപ്പോഴും ദാസേട്ടൻ അതേപോലെ തന്നെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും എന്നോട് പെരുമാറുന്നു, സ്നേഹിക്കുന്നു. ചലച്ചിത്ര പിന്നണി ഗായകൻ എന്നുള്ള നിലയ്ക്ക് ദാസേട്ടനെ എല്ലാവരും ആദരിക്കുമ്പോൾ ഒരു വലിയ സത്യം പുറകിൽ നിൽക്കുന്നത് മറന്നു പോകുന്നുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. ഒരു വലിയ കർണാടക സംഗീതജ്ഞനായി ദാസേട്ടൻ നിറഞ്ഞു നിൽക്കുന്നത്, അപ്പോൾ ഈ ഗാനമേളയ്ക്ക് നമ്മൾ പാടുന്നതും കച്ചേരി പാടുന്നതും കച്ചേരി പാടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്ലൈറ്റ്, ഒരു പറക്കൽ, അതാണ് ഒരു ഗായകന് കൂടുതൽ. നമുക്ക് ഗാനമേളയ്ക്ക് ഒരു പാട്ട് റെക്കോർഡ് ചെയ്തത് അവർ ഹൃദിസ്ഥമാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ അവർ അവരുടെ മസ്തിഷ്കത്തിൽ ഉറപ്പിച്ചിരിക്കുന്നതിന് എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ നമുക്ക് തെറ്റുപറ്റി എന്നാണ് അവർ ധരിക്കുന്നത്. പക്ഷെ നമ്മൾ പഠിച്ചത് കൊണ്ട്, അല്പം പഠിച്ചിട്ടുള്ളത് കൊണ്ട് അല്പസ്വല്പ വ്യത്യാസങ്ങൾ വരുത്തുന്നത് അവർക്ക് തോന്നുന്നത് തെറ്റി എന്നുള്ളതാണ്. അതേസമയം കർണാടക സംഗീതമോ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി സംഗീതമോ പഠിച്ചവരും കുറച്ച് അറിയാവുന്നവരും ഒക്കെ വന്നിരുന്ന് കേൾക്കുമ്പോൾ നമ്മുടെ വേരിയേഷൻസിനെ അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പുതുതായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മാത്രമേ അവർക്ക് തൃപ്തിയാവുകയുള്ളൂ. അതാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം. പഠിക്കണമെന്ന് ആഗ്രഹമുള്ള, വളരണമെന്ന് ആഗ്രഹമുള്ളവർ ശ്രദ്ധയോടുകൂടി ഏറ്റവും ചെയ്യേണ്ടത് സ്വരശുദ്ധി വരുത്താൻ കാലത്തെ എണീറ്റ് മറ്റുള്ള പാട്ടുകളൊന്നും പാടണ്ട. സരിഗമ പധനി സനീദ പ മഗരീസ. ഇങ്ങനെ രാവിലെ എണീറ്റ് പല രാഗങ്ങളും പ്രാക്ടീസ് ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും ഇത് സൂക്ഷിച്ചു വയ്ക്കാം. പിന്നെ ഭക്ഷണ രീതി, നമുക്ക് സംഗീതമാണ് ഏറ്റവും മുഖ്യം എന്നുള്ളത് കാണുക, ഭക്ഷണം അല്ല. അതിൽ വളരെ ശ്രദ്ധയോടുകൂടി എന്ത് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ദോഷമുണ്ടോ അതിനെ നമ്മൾ ത്യജിക്കുക. എന്നാൽ തീർച്ചയായിട്ടും കുറച്ച് കാലമൊക്കെ പാടിക്കൊണ്ടിരിക്കുക. ഇത്രയും എനിക്ക് പറയാനുള്ള. ഇത് ചോദിച്ചതിന് വളരെ നന്ദി. കാരണം അത്രയ്ക്ക് സംഗീതത്തിൽ, സംഗീതത്തിനോട്, ശാസ്ത്രീയ സംഗീതത്തിനോട് വളരെ ബന്ധമുള്ള ഒരു വ്യക്തിയായതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം, അല്ലാണ്ട് കഴിവുകൾ പറയാനല്ല. വളരെ സന്തോഷം. ശരിക്കും നമുക്ക് വി ആർ റിയലി മെസ്മറൈസ് ടു ഹിയർ ദിസ്. പക്ഷെ വേണുചേട്ടനും ദാസേട്ടനും കൂടി ചേർന്ന് ഒരു ഗാനം ആലപിക്കണമെന്ന് ഞങ്ങൾക്കൊരു ചെറിയ എളിയൊരു അഭ്യർത്ഥന ഉണ്ട്. 80s സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാസ്റ്ററുടെ മികച്ച കാലഘട്ടമാണ്. പാട്ടിൻ്റെ നേർത്ത പുല്ലാങ്കുഴലിലൂടെ ഹരിമുരളീരവങ്ങളും പ്രമദവനങ്ങളും പിറന്നു വീഴുന്നത് അങ്ങനെയാണ്. തേനും വയമ്പും 81 അതിമനോഹരമായ ഗാനം. ഈ ചിത്രത്തിലെ നായകൻ നെടുമുടി വേണുചേട്ടനായിരുന്നു. ഈ ഗാനം നമുക്ക് കേൾക്കാം. നെടുമുടി വേണുചേട്ടൻ്റെയും ദാസേട്ടൻ്റെയും സ്വരത്തിലൂടെ ഇന്നത്തെ വേദി. തേനും വയമ്പും നാവിൽ വാനമ്പാടി, തേനും വയമ്പും നാവിൽ വാനമ്പാടി രാഗം തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി രാഗം ശ്രീരാഗം
Mm-hmm.